السلام عليكم ورحمة الله تعالى وبركاته. أهلا وسهلا، مرحبا بكم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യു ജി സി നെറ്റ് അറബിക്കുമായി ബന്ധപ്പെട്ട് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ജാഹിലി പീരീഡിലെ അമ്രുബിനു കുൽസൂം എന്ന കവിയെ അനുബന്ധിച്ച് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 10-20 യു ജി സി നെറ്റ് പേപ്പറുകളിലായിട്ട് അമ്രുബിനു കുൽസൂമിനെ കുറിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, 2017 നവംബർ സെഷനിൽ ചോദിച്ചതാണ്. അലാ ലാ യജ്ഹലൻ അഹദുൻ അലൈന ഫനജ്ഹല ഫൗക ജഹ്ലിൽ ജാഹിലീന എന്ന ഈ കവിത ആരുടേതാണ് എന്ന്. ഞങ്ങളോട് ആരും അക്രമമായി പെരുമാറരുത്, മറ്റെല്ലാ അക്രമകാരികളെക്കാളിലും വലിയ തോതിൽ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് അക്രമം പ്രവർത്തിക്കും എന്നതാണ് ഈ ഒരു കവിതയുടെ ആശയം. ഇത് ആരുടേതാണെന്നാണ് ചോദ്യം. അമ്രുബിനു കുൽസൂമിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഓപ്ഷൻ ബി. അടുത്ത ഒന്ന്, ഇദാ ബലഗൽ ഫിത്വാമ ലന സബിയുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. ഞങ്ങളിലെ കുട്ടികൾ മുലകുടി നിർത്തുന്ന പ്രായമെത്തിയാൽ തന്നെ അവർക്ക് വലിയ വലിയ നേതാക്കന്മാർ അവരുടെ കാൽക്കൽ വീഴും, സുജൂദ് ചെയ്യും, കീഴടങ്ങും എന്ന് പറയുന്ന ഈ ഒരു കവിത ഇതും ആരുടേതാണ് എന്ന്. ഇതെല്ലാം അമ്രുബിനു കുൽസൂമിൻ്റെ മുഅല്ലഖയിലെ ചില വരികളാണ്. 2014 ഡിസംബർ സെഷനിലാണ് ഈ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിട്ടുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കപ്പെടുന്ന അമ്രുബിനു കുൽസൂമിൻ്റെ ചില വരികളാണ് നമ്മൾക്ക് ഇതിലൂടെ പരിചയപ്പെടാൻ പറ്റുന്നത്. അഷായിറുല്ലദി ഖതല മലിക ഹിയറ അമ്രുബിനു ഹിന്ദ്. അമ്രുബിനു ഹിന്ദ് എന്ന മലിക്കു ഹിയറയെ വധിച്ചിട്ടുള്ള കവി ആരാണ്? ജാഹിലിയ കവിയായിരുന്നു അമ്രുബിനു കുൽസൂം. അദ്ദേഹമാണ് അമ്രുബിനു ഹിന്ദ് എന്ന രാജാവിനെ വധിച്ചിട്ടുള്ളത്. അവർ തമ്മിലുണ്ടായിരുന്ന സംഭവം വളരെ പ്രശസ്തമാണ്. അപ്പോൾ ചോദ്യത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. 2013 ജൂണിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യമാണ് അഷായിറുല്ലദി ഖതല മലിക ഹിയറ അമ്രുബിനു ഹിന്ദ്. ഇതിൻ്റെ സംഭവം വളരെ പ്രശസ്തമാണല്ലോ. അമ്രുബിനു ഹിന്ദ് ആ നാട്ടിലെ വലിയ രാജാവായിരുന്നു. എല്ലാ ആളുകളും അദ്ദേഹത്തിന് കീഴടങ്ങുന്ന ഒരാളായിരുന്നു. അതിനിടയിലുള്ള ഒരു സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, താങ്കളെ അനുസരിക്കാൻ പ്രയാസമുള്ള ഒരാളുണ്ട് ഈ നാട്ടിൽ, അമ്രുബിനു കുൽസൂം എന്ന പ്രശസ്തനായ കവിയാണ്. തറവാട് മഹിമ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടൊക്കെ അദ്ദേഹം നന്നായി മികച്ചു നിൽക്കുന്ന ഒരാളാണ് എന്ന് രാജാവിൻ്റെ ചെവിയിലെത്തിയ സമയത്ത് രാജാവ് അദ്ദേഹത്തെയും തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി, അദ്ദേഹത്തെയും ഉമ്മയെയും വിളിച്ചു വരുത്തി അവരെ രാജാവിൻ്റെ കീഴിൽ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു സൃഷ്ടിച്ചത്. പക്ഷേ ആ സാഹചര്യം തീരെ ദഹിക്കാതെ അതിനെതിരെ പ്രതികരിച്ചു രാജാവിനെ വധിക്കുകയാണ് അമ്രുബിനു കുൽസൂം ചെയ്തത്. അമ്രുബിനു കുൽസൂം എന്ന കവിയുടെ ഉമ്മ ലൈല ബിന്തു മുഹല്ലിൽ എന്നവർ, ലൈല എന്നുള്ളവരെ കൊണ്ട് അമ്രുബിനു ഹിന്ദിൻ്റെ ഉമ്മ ചില പണികൾ എടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അമ്രുബിനു കുൽസൂം എന്ന കവിയുടെ ഉമ്മ പ്രതികരിക്കുകയും ആ സമയത്ത് അമ്രുബിനു കുൽസൂം വാളെടുത്ത് ചാടി വീണ് അമ്രുബിനു ഹിന്ദ് രാജാവിനെ വധിക്കുന്ന സംഭവമാണുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ചോദ്യം വന്നിട്ടുള്ളത് ഷായിറുള്ളത് ഈ ഖതല മലിക ഹിയർ അമ്രുബിനു ഹിന്ദ്, അമ്രുബിനു ഹിന്ദിനെ വധിച്ച കവി ആരാണ് എന്നാണ്. അമ്രുബിനു കുൽസൂമാണ് ശരിയായ ഉത്തരം. മനിൽ ഖായിൽ അടുത്ത ഒരു വരി, അമ്രുബിനു കുൽസൂമിൻ്റെ അടുത്ത ഒരു വരിയാണ്. 2012 ഡിസംബർ സെഷനിൽ ചോദിക്കപ്പെട്ടതാണ്. ബി അന്ന നൂരി ദുറായാത്തി ബീളൻ വനുസ്ദിറുഹു നഹ്മ്രൻ ഖദ്റവീന. ഞങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ നല്ല വെളുവെളുത്ത പതാകകൾ പിടിച്ചാണ് വരാറുള്ളത്. യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ പതാകകളൊക്കെ വയറ് നിറയെ രക്തം കുടിച്ച് ചുവന്നു തുടിച്ചിരിക്കുമെന്നാണ് കവിതയുടെ അർത്ഥം. ഈ വരി ആരുടേതാണ് എന്നാണ്. നമുക്ക് ഈ വരികളൊക്കെ പരിശോധിക്കുമ്പോൾ, അമ്രുബിനു കുൽസൂമിൻ്റെ വരികളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതേ വരിയാണ്. ഇത് അവസാനമെല്ലാം നൂനിൽ അവസാനിക്കുന്ന കാഫിയത്തു നൂന് എന്ന വരി കാഫിയെ കാണുമ്പോൾ തന്നെ അമ്രുബിനു കുൽസൂമിൻ്റെതാണ് എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ ആശയങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ മഹിമ പറയുന്ന വരികളായിരിക്കും. അപ്പോൾ അമ്രുബിനു കുൽസൂം എന്നതാണ് ഇതിൻ്റെയും ശരിയായ ഉത്തരം. അലാ ഹുബ്ബി ബിസഹ്നി കഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂർ അൽ അന്ദരീന. അമ്രുബിനു കുൽസൂമിൻ്റെ മുഅല്ലഖയുടെ ആദ്യത്തെ വരിയാണ്. 2012 ജൂൺ സെഷനിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യമാണ്. അലാ ഹുബ്ബി ബിസഹ്നി കഫസ്ബഹീന വലാ തുബ്ഖി ഖുമൂർ അൽ അന്ദരീന. അമ്രുബിനു കുൽസൂം കാന മിൻ ഖബീലത്തി. അമ്രുബിനു കുൽസൂം ഏത് ഗോത്രക്കാരനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ ഗോത്രത്തിലേക്ക് ചേർത്താണ് പൊതുവെ പറയപ്പെടാറുള്ളത്. അമ്രുബിനു കുൽസൂം അത്തഗ്ലബി,
ബനു തഗ്ലബ് ഗോത്രക്കാരനാണ് അംർ ഇബ്നു കുൽസും 2012 ജൂണിൽ ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ഷാഇറുൻ ജാഹിലിയുൻ ഉമ്മുഹു ലൈല ബിൻതുൽ മുഹൽഹിൽ, ഒരു ജാഹിലി കവിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ലൈല ബിൻതുൽ മുഹൽഹിൽ എന്നാണ്. ഈ കവിയുടെ പേരെന്താണ്? ഉമറുൽ ഖൈസ് അംർ ഇബ്നു കുൽസും അൻതറത്ത് ഇബ്നു ഷദ്ദാദ് സുഹൈർ ഇബ്നു അബീ സുൽമ. ഉത്തരം അംർ ഇബ്നു കുൽസും എന്നതാണ്. 2021 നവംബർ, വളരെ തൊട്ടടുത്ത കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ടതാണ്. അംർ ഇബ്നു കുൽസും, ഷാഇറുൻ ജാഹിലിയുൻ ഉമ്മുഹു ലൈല ബിൻതു മുഹൽഹിൽ, ലൈല ബിൻതു മുഹൽഹിൽ എന്ന അദ്ദേഹത്തിൻ്റെ മാതാവും പിന്നെ അംർ ഇബ്നു ഹിന്ദ് എന്ന രാജാവിൻ്റെ മാതാവും തമ്മിലാണ് പ്രശ്നങ്ങളുണ്ടായത്. അതിനെ തുടർന്നാണ് അംർ ഇബ്നു കുൽസും അംർ ഇബ്നു ഹിന്ദ് എന്ന രാജാവിനെ വധിക്കുന്നതും. മിൻ സുഅമ ഇത്തഗ്ലബ്, തഗ്ലബ് ഗോത്രത്തിൻ്റെ നേതാക്കന്മാരിൽപ്പെട്ടതാണ്. ഷാഇറുൻ ജാഹിലിയുൻ, ജാഹിലി കവിയാണ്. നെസ്റാനിയുൻ, അദ്ദേഹം ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. മിൻ ഷുഅറാ ഇൽ മുഅല്ലഖാത്ത്, മുഅല്ലഖ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ താഴെ കൊടുത്തവയിൽ അതിൻ്റെ ഉത്തരം അംർ ഇബ്നു കുൽസും തഗ്ലബി എന്നുള്ള ആ ഒരു ഗോത്രപ്പേരിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2008 ജൂൺ സെഷനിൽ ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ഷാഇറുൻ ജാഹിലിയുൻ റായിഖുൽ ഉസ്ലൂബ്, മനോഹരമായ ശൈലിക്കുടമയാണ് അദ്ദേഹം, ഒരു ജാഹിലി കവി. നബീലുൽ ഗറള്, നല്ല ആശയങ്ങളാണ് അദ്ദേഹം, ലക്ഷ്യങ്ങളാണ് കവിതയിലൂടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇല്ല അന്നഹു മുഖില്ലുൻ ഫീ ഷൈരിഹി, അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളമില്ല, കുറഞ്ഞ കവിതകൾ മാത്രമേ, മുഅല്ലഖ എന്ന മുഅല്ലഖയും പിന്നെ അനുബന്ധമായ കുറച്ച് കവിതകൾ മാത്രമേ അദ്ദേഹം രചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കവിതയിൽ പെട്ടതാണ് അബാ ഹിന്ദിൻ ഫലാ തഅജൽ അലൈന വഅൻദിർന നുഖബ്ബിർക അൽയഖീന. ഇത് ആരുടേതാണ്? അപ്പോൾ ഈ വരിയും അദ്ദേഹത്തിൻ്റെതാണ്, ആരാണെന്നാണ് ചോദ്യം. അംർ ഇബ്നു കുൽസും 2007 ജൂൺ സെഷനിൽ ചോദിക്കപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പരിശോധിച്ചത് അംർ ഇബ്നു കുൽസും എന്ന ജാഹിലി കവിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ചോദിക്കപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ശുക്രല്ലക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.